വ്യത്യസ്തതകൾ തേടിപ്പോകുന്ന മനുഷ്യർ എന്നും അതിനു പിന്നാലെയായിരിക്കും. പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും അവർ എന്നും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മുൻപൊരിക്കൽ അൽഗോരിതവും സ്ട്രിംഗ് ആർട്ടും ഉപയോഗിച്ച് ലാലേട്ടന്റെ ചിത്രം വരച്ച കൊടുങ്ങല്ലൂർ സ്വദേശിയായ മനോജിനെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നാൽ ഇന്ന് മനോജ് വ്യത്യസ്തമായ ഒരു ചിത്രവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് 2 അടി വലിപ്പത്തിലായിരുന്നു ചിത്രം ചെയ്തതെങ്കിൽ ഇന്നത് 31 അടി വലിപ്പത്തിലുള്ള വൃത്തത്തിലാണ് ചെയ്യുന്നത്. മാത്രവുമല്ല 300 കമ്പികളും 22 കിലോമീറ്റർ നീളം വരുന്ന നൈലോൺ നൂലുകളും ഉപയോഗിച്ചാണ് മനോജ് ഇത്തവണ 8 ദിവസം കൊണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വീടിനടുത്തുള്ള താൻ പൂർവ്വ വിദ്യാർത്ഥിയായ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് മനോജ് ഇത്തവണ ചിത്രമൊരുക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഈ ചിത്രത്തിന്റെ പൂർണ്ണമായ പണി കഴിഞ്ഞപ്പോഴാണ് കാണികളെല്ലാം ഞെട്ടിത്തെറിച്ചത്. ഇത്രയധികം വലിപ്പമുള്ള ഒരു ചിത്രം മുകളിൽ നിന്ന് നോക്കിയാലാണ് അതിന്റെ പൂർണ്ണതയിൽ കാണാൻ സാധിക്കുക. എന്തായാലും ചിത്രം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളും ഞെട്ടി. മറ്റാരുടേതുമായിരുന്നില്ല ചാച്ചാജിയുടെ ഈ ഒരു ചിത്രം. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ തന്നെ കുളിരണിയിപ്പിക്കുന്ന തരത്തിലായിരുന്നു മനോജ് ഒരുക്കിയത്. വിസ്മയം എന്ന് തന്നെയാണ് ഇതിനെയൊക്കെ വിളിക്കേണ്ടത്. എന്റെ പേര് മനോജ്, ഇത് സുഹൃത്താണ് വിനീത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്ട്രിംഗ് ആർട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വീട് കൊടുങ്ങല്ലൂരാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതൊരു സ്ട്രിംഗ് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ്റെയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനത് കൊടുക്കാനായിട്ടൊക്കെ പറ്റിയിരുന്നു. നേരിട്ട് തന്നെ പോയി കൊടുത്തിരുന്നു. ലാലേട്ടനെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം ഞാൻ EMS നമ്പൂതിരിപ്പാട്ടിൻ്റെയും അതുപോലെ തന്നെ ലയനൽ മെസ്സിയുടെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് കുറച്ചുകൂടി വലുത് ഒരെണ്ണം ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം മെത്തഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 300 ആണിക്ക് പകരം 300 കമ്പിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് സാധാരണ നൂലിന് പകരം ഞാൻ അതിന് നൈലോൺ നൂലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം അതൊരു 22 കിലോമീറ്ററോളം നീളം വരുന്നുണ്ട്. മുമ്പ് ചെയ്തിരുന്നതിന് 2-3 കിലോമീറ്റർ മാത്രമേ നീളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് 22 കിലോമീറ്ററോളം നീളം വന്നിട്ടുണ്ട്. പിന്നീട് ഇതിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോളിത്തീൻ്റെ ഒരു ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി വീതി കൂടുതലാണ്. മുമ്പ് ചെയ്ത് 2 അടി ആയിരുന്നെങ്കിൽ ഇത് 31 അടി ഉണ്ട് വൃത്തത്തിന്. ചെയ്യാനായിട്ട് ഏകദേശം 7-8 ദിവസത്തെ സമയം വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായ മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ദിവസങ്ങൾ വന്നിട്ടുണ്ടെന്നാലും ചെയ്യാനായിട്ട് 7-8 ദിവസം തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തെക്കുമുറ ഹൈസ്കൂൾ പുത്തുഞ്ചിറയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ ഇവിടെ തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സും മാഷുമാരെ കൂടെ തന്നെയുള്ളത്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും വന്ന് നമുക്ക് സ്ഥലം ചോദിക്കാന്നുള്ളൊരു ധൈര്യത്തോടെയാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ഇവിടെയുള്ള മാഷും മാനേജറിൻ്റെ എല്ലാവരും നല്ല രീതിയിലാണ് സപ്പോർട്ടായിരുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ 100 അടി എന്നുള്ളത് ഞാൻ ചുരുക്കി 31 അടിയിലേക്ക് ആക്കിയായിരുന്നു. 20 അടിയാണ് ഞാൻ വിചാരിച്ചത്, കുറച്ചുകൂടി ചുരുക്കി. എന്നാലും കിട്ടിയ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ അതൊരു 31 അടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് സാമ്പത്തികമായിട്ട് സഹായിച്ചത്. പ്രത്യേകിച്ച് ആദിൽക്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെയാണ് കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കണ്ടതിന് ശേഷം ആരെങ്കിലും സഹായിക്കാന്നുള്ളത് എനിക്കറിയില്ല. ഇതിനനുസരിച്ച് സ്പോൺസർമാർ അല്ലെങ്കിൽ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ 100 അടിയോ അതിൽ കൂടുതലുള്ളത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 10,000 എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നൂലായാലും അങ്ങനെ എല്ലാത്തിനും മെറ്റീരിയൽ അത്യാവശ്യം നല്ല വില തന്നെ വരുന്നുണ്ട്. പെട്ടെന്ന് പൊട്ടാത്തതും ലോങ് ലാസ്റ്റിംഗ് അങ്ങനെ ഇപ്പം മഴയത്ത് നനഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആണ്. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഒരു 100 അടിയുടെ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ മാത്രം കാണുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ ഇല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കറക്റ്റ് ഒരു വ്യൂ പോയിന്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ള രീതിയിലുള്ള അതുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ ഒരു റിസർച്ചിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ ആദ്യമായിട്ട് ചെയ്തിരുന്നത് ലാലേട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് തന്നെ വീഡിയോ എടുത്തിരുന്നത് വെറൈറ്റി മീഡിയയിലായിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അവർക്ക് റീച്ച് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ വൈറലാക്കാനായിട്ടും അവർ തന്നെ സഹായിച്ചിരുന്നത്. അതിനുശേഷമാണ് ലാലേട്ടനെ കാണാൻ തന്നെ എനിക്ക് സാധിച്ചിരുന്നത്. അവരുടെ പ്രത്യേകമായിട്ട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ ലോകം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ടതും നാം ഓരോരുത്തരുടെയും ആവശ്യം തന്നെയാണ്. വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.